എല്ലാവർക്കും നമസ്കാരം. IFH ആയിരത്തി 392 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മളുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ ജെയിംസ് പോൾ സാറാണ്. സാറ് സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പിന്റെ ചീഫ് റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. 42 വർഷത്തെ ചികിത്സാനുഭവങ്ങളാണ് ഡോക്ടർക്കുള്ളത്. രോഗനിർണയത്തില് അഗ്രഗണ്യനാണ്. ഇന്ന് നമ്മൾ എടുക്കുന്ന വിഷയം കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾക്ക് ഹോമിയോപ്പതിയുടെ സാധ്യതകൾ എന്ന തന്നെയാണ്. ഈ വിഷയത്തില് ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ ജെയിംസ് പോൾ സാറിനെ ആദരപൂർവം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാർ, ക്ലാസ് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമല്ലോ. കേക്കാം. ഇപ്പൊ കഴിഞ്ഞ സെക്ഷനിൽ ഹൈപ്പർ ടെൻഷൻ ആയിരുന്നല്ലോ. അപ്പോ 10-15 തരം ഹൈപ്പർ ടെൻഷൻ ഒക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. അത് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്, അത് തെരഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള ഹൈപ്പർ ടെൻഷനും കിട്ടും. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോ 4 കാരണങ്ങളാണ് ഹൈപ്പർ ടെൻഷൻ പറയുന്നത്: റീനൽ കോസ്, കാർഡിയാക് കോസ്, വാസ്കുലർ കോസ് ആൻഡ് ഹോർമോണക്കോസ്. ഇപ്പൊ ഈ 4 തരമാണ് നമ്മൾ കാണുന്നത്. അതനുസരിച്ചാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് പോകുന്നത്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കഴിഞ്ഞ സെഷന്റെ ബാക്കി പത്രം. അപ്പം നമുക്ക് ആശ്രയിക്കാവുന്ന ബുക്ക് ഇതാണ്, ഇന്റർനാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. എന്ന് പറഞ്ഞ പോലെ ചൈൽഡ് സൈക്കാട്രിയില് നോറോസിസ്, സൈക്കോസിസ്, മറ്റ് സൈക്കാട്രിക്കൽ പ്രോബ്ലംസ് ഇതിനൊക്കെ പരാമർശിപ്പിക്കുന്ന 100 കണക്കിന് കളക്ഷൻസ് ആ ബുക്കിൽ നമുക്ക് കാണാം. എങ്കിലും നമ്മുടെ ദൈനംദിന പ്രാക്ടീസിൽ കണ്ടുമുട്ടുന്ന ചില കേസുകൾ മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് സാധാരണ കിട്ടുന്നത് ബിഹേവിയർ പ്രോബ്ലംസ് ആണ് കുട്ടികളുടെ. അതായത് നഖം കടിക്കുക, മണ്ണ് തിന്നുക, തം സക്കിങ്, പിന്നെ സെക്സ്വൽ ആക്ടിവിറ്റീസ്. കുട്ടികളാണെങ്കിൽ തന്നെ ഓട്ടോ ഇറോട്ടിസം, സെക്സ്വൽ പെർവേഷൻസ്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ദൈനംദിന പ്രാക്ടീസിൽ വരുന്നതാണ്. കുട്ടി അങ്ങനെ ചെയ്യുന്നു, കുട്ടി ഇങ്ങനെ ചെയ്യുന്നു, അതിന് പരിഹാരം കാണണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മാതാപിതാക്കൾ സമീപിക്കാറുണ്ട്. പിന്നെ വരുന്നത് ഇന്റർപേഴ്സണൽ കോണ്ടാക്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികളുടെ ദ്വേഷമാണ്. കുട്ടികൾ പൊതുവേ ദേഷ്യക്കാരാണ്. പ്രത്യേകിച്ച് കൗമാര പ്രായക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം. അവർക്കുള്ള ഒന്നും ചോദിക്കാൻ പാടില്ല, പിന്നെ എന്താണെന്ന് ചോദിക്കാൻ പാടില്ല, അത് എന്തുകൊണ്ട് നീ അത് ചെയ്തെന്ന് ചോദിക്കാൻ പാടില്ല. അതിനെല്ലാം അവരുടെ ആൻസർ വളരെ പക്വത മാറുന്ന ഒരു ആൻസർ ആയിരിക്കില്ല പലപ്പോഴും, പ്രത്യേകിച്ച് മാതാപിതാക്കൾ. ആങ്കർ അതൊരു വലിയ പ്രശ്നമാണ്. അതേപോലെ തന്നെ ജലസി, പിന്നെ എൻവി. മലയാളത്തിൽ സാധാരണഗതിയിൽ രണ്ടിനും അസൂയ എന്നാണ് പരാമർശം, എങ്കിലും രണ്ടും രണ്ടർത്ഥത്തിലാണ്. ഇംഗ്ലീഷുകാർ ജലസി എന്ന് ഉദ്ദേശിക്കുന്നത് അസൂയ തന്നെയാണ്. പക്ഷെ ഒരാൾക്ക് പ്രമോഷൻ കിട്ടുന്നു, എല്ലാവരും ഒരാൾ ആദരിക്കപ്പെടുന്നു, അപ്പൊ ആ രീതിയിലുള്ള അത് ഉണ്ടാകുന്ന അസൂയക്കാണ് ജലസി എന്ന് പറയുന്നത്. പക്ഷെ എൻവി എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് അല്ലെങ്കിൽ അടുത്തൊരാൾ, അയൽവാസി, ഒരു ആഡംബര കാർ വാങ്ങുന്നു, അതെന്ന് തോന്നുന്നു അസൂയക്കാണ് സാധാരണ എൻവി എന്ന് പറയുന്നത്. പിന്നെ ഫിയർ, പല വിധത്തിലുള്ള ആങ്സൈറ്റികളും ഫിയേഴ്സും കൊണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഈ ഇന്റർപേഴ്സണൽ കോണ്ടാക്ട് വരുന്നത്. ആങ്സൈറ്റികൾ, അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചിലർക്ക് ഇങ്ങനെ ആങ്സൈറ്റി ഉണ്ട്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അയാൾക്ക് പറയാൻ പറ്റുക, ആ രീതിയിലുള്ള ആങ്സൈറ്റികളുണ്ട്. പിന്നെ ഈ ജലസി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കരുതുന്നത് പോലെ അത്ര നിസ്സാരക്കാരനല്ല, ഭീകരനാണ്. പലപ്പോഴും കൊലപാതകത്തിൽ വരെ എത്തിക്കുന്ന ഒന്നാണ് അസൂയ എന്നുള്ള വികാരം. പണ്ടൊരു ഇംഗ്ലീഷ് സിനിമ ഉണ്ടായിരുന്നു, ബ്ലോ ഹോട്ട് ബ്ലോ കോൾഡ്, വിസ്റ്റാരമ പ്രൊജക്ഷൻ ഇറങ്ങിയ ഒരു ഫിലിമാണ്. അത് വിസ്റ്റാരമ പ്രൊജക്ഷനിൽ തന്നെ, അതായത് ഷേണൈസ് പോലുള്ള തിയേറ്ററിൽ കാണുമ്പോൾ വളരെ
ആകർഷകമായി. 84 അടി നീളവും 40 അടി പൊക്കമുള്ള വലിയ വൈഡ് സ്ക്രീൻ. അപ്പോൾ ഒരു ഷിപ്പൊക്കെ കിടന്നാൽ ഒറിജിനൽ ഷിപ്പ് കിടക്കുന്ന പോലെയൊക്കെ തോന്നും. ഒരു കപ്പൽ യാത്രയാണ് ഇതിൻ്റെ കഥ. വളരെ ആഹ്ലാദത്തോടു കൂടി യാത്ര തുടങ്ങുന്നു. ദുഃഖകരമായ ഒരു അന്ത്യത്തോടു കൂടി ആ കപ്പൽ തിരിച്ച് തുറമുഖത്തിലെത്തുന്നതാണ് കഥ. കാരണം അതിലെ പ്രായം ചെന്ന ഒരു പ്രൊഫസറും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. രണ്ട് യുവമിഥുനങ്ങൾ ഉണ്ടായിരുന്നു. കല്യാണം കഴിച്ച് 3 വർഷമായി, പക്ഷെ അവർ കുട്ടികളില്ല. പക്ഷെ ഇവരുടെ ആഹ്ലാദകരമായ ജീവിതം കണ്ട് അസൂയപ്പെട്ട ഈ പ്രൊഫസർ ഈ യുവമിഥുനങ്ങളെ കൊല്ലുക. ആ രണ്ട് ഡെഡ് ബോഡി ആയിട്ടാണ് കപ്പൽ തിരിച്ച് മൂകതയോട് കൂടി മടങ്ങിയെത്തുന്നത്. വളരെ 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 നന്നായിട്ട് രംഗങ്ങളും ആ വികാരങ്ങളും എടുത്തു കാണിക്കുന്ന ഒരു സിനിമയാണ്. കണ്ടിരിക്കേണ്ടതാണ്. ബ്ലോ ഹോട്ട് ബ്ലോ കോൾഡ് നെറ്റിൽ കാണാം. ദെൻ ആന്റി സോഷ്യൽ കോണ്ടാക്ട്, അതിൽ ഒന്ന് പ്രധാനപ്പെട്ടതാണ് കളവ്. കളവ് ഒരു ദുശീലമാണെങ്കിൽ ക്ലിപ്റ്റോമാനിയ ഒരു വൈകൃതം എന്ന് വേണേൽ പറയാം. ഇത് രണ്ടും സമൂഹത്തിലുള്ളത്. പിന്നെ മറ്റൊന്നുള്ളതാണ് ട്രൂവൻസി, അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക, വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുക, ഒളിച്ചുപോയി മറ്റ് അകന്ന ബന്ധുക്കളുടെ ഇടയിൽ പോയി നിൽക്കുക, അതല്ലെങ്കിൽ തന്നെ രാജ്യം തന്നെ വിട്ടുപോകുന്ന, അല്ല ആ സ്ഥലം തന്നെ വിട്ടുപോകുക, പുറപ്പെട്ടു പോകുക എന്നൊക്കെ മലയാളത്തിൽ പറയുന്നു. അതിന് ഏതാ വാക്ക് പറഞ്ഞത് സാറ്? ട്രൂവൻസി, TRUANCY. അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള പല വൈകല്യങ്ങളും ആ ഒരാളുടെ വ്യക്തിത്വത്തെ ഹനിക്കത്തക്ക രീതിയിൽ ആകാം. ശാരീരികമാണ്, പക്ഷേ അയാളുടെ മനസ്സിനെ മതിക്കുകയും അയാളുടെ ഇൻഫിനിറ്റി കോംപ്ലക്സിലേക്കും പോകുന്ന സംഗതികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നോക്ടേണൽ എൻ യൂറസിസ്. അപ്പം അയൽവാസികളും സഹോദരങ്ങളും ഒരു പക്ഷേ കൂട്ടുകാരെല്ലാം പായട്ട് മുള്ളി എന്ന് വിളിക്കും. അദ്ദേഹക്ക് അസഹനീയമാവും. ക്രമേണ അയാൾ വിഷാദത്തിലേക്കൊക്കെ പോകാവുന്ന ഒരു അസുഖമാണ്. മറ്റൊന്ന് എൻ കോപ്രസിസ്, ഇൻവോൾഡറി സ്റ്റോൾ. അതും പലപ്പോഴും സംഭവിക്കുന്ന മുതിർന്ന കുട്ടികൾ, 8 വയസ്സ് 10 വയസ്സുള്ള കുട്ടികളുടെ സോളിഡ് സ്റ്റൂൾ ഇങ്ങനെ പാൻറ്റീസിൽ ഇട്ടുകൊണ്ട് നടക്കും. സോളിഡ് സ്റ്റൂൾ അത് ഇൻവോളണ്ടറി ആയിട്ടാണ് പോകുന്നത്. ദെൻ സ്റ്റട്ടറിങ് ഓർ സ്റ്റാമറിങ്, അതും ഇൻഫിനിറ്റി കോംപ്ലക്സിന് സാധ്യത ഒരുക്കുന്ന ഒരു അവസ്ഥയാണ്. ശാരീരിക അവസ്ഥയാണെങ്കിലും അത് കൂടുതൽ ബാധിക്കുന്നത് മനസ്സിന്. ദെൻ ലേണിംഗ് ഡിസബിലിറ്റി, ഡിസ്ലെക്സിയ, റീഡിങ്ങിനുള്ള ഡിസബിലിറ്റി. ദെൻ ഡിസ്ഗ്രാഫിയ, റൈറ്റിങ്ങിനുള്ള ഡിസബിലിറ്റി. അപ്പൊ ഇതിന് കാരണം ഒരുപക്ഷെ ലോ ഇന്റലിജൻസ് അല്ലെങ്കിൽ ലോ IQ മാത്രമായിരിക്കണമെന്നില്ല. മറ്റ് ഓർഗാനിക് ലീഷൻസ്, ബ്രെയിൻ ലീഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതാണ്. വിഷ്വൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും കുട്ടിക്ക് എഴുതാനും വായിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ തന്നെ ഹിയറിംഗ് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും കുട്ടിക്ക് അത് ബാധിക്കുന്നതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലോ ഇന്റലിജൻസ് തന്നെയാണ്. പിന്നെ എൻവയോൺമെന്റൽ കോസ്, ഉദ്ദേശിക്കുന്നത് കുടുംബ സാഹചര്യം, പിന്നെ സോഷ്യൽ സാമൂഹ്യ സാഹചര്യം. ഇത് രണ്ടും കുട്ടിയുടെ മാനസിക വളർച്ചയെ ബാധിക്കുന്നതാണ്. അപ്പം മാനസിക വളർച്ച ഉണ്ടാക്കാനും അത് കുറയ്ക്കാനും ഈ രണ്ട് സാഹചര്യങ്ങൾ സാധ്യതയുണ്ട്. ദെൻ സൈക്കോമെട്രിക്കൽ ഡിസോർഡേഴ്സ്, അല്ലെ, ഒന്നാണ് ടിക്ക്. ടിക്ക് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗമോ ഒരു വശമോ ശക്തമായിട്ട് ഇങ്ങനെ ചലിക്കുക, അത് ഇൻവോൾണ്ടറി ആണ്, അൺകൺട്രോളബിൾ ആണ്.
മറ്റൊന്ന് ഹാബിറ്റ് സ്പാസം. പദങ്ങൾ സംസാരിക്കുമ്പോൾ ആർട്ടിക്കുലേറ്ററി ഓർ റെസ്പിറേറ്ററി ഹൈപ്പർ കൈനേസിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ. കൂടുതൽ ഇപ്പൊ സംസാരിക്കാൻ നിങ്ങൾ സംസാരിച്ചു പോകുക, അത് അയാൾ അറിയാതെ വന്നു പോകുന്ന സ്പീഡ്. അതുപോലെ തന്നെ ശ്വാസഗതി റെസ്പിറേറ്ററി, അറിയാതെ തന്നെ ശ്വാസഗതി വർദ്ധിക്കുക. ഈ IQ അവിടെ ധാരാളമായിട്ട് പരാമർശിക്കപ്പെട്ടിട്ടാണ്. കാരണം ലേണിംഗ് ഡിസബിലിറ്റി പല ക്ലാസ്സുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പലതിലും പല ക്ലാസ്സിലും ഈ IQ എന്താണെന്നുള്ള ഒരു വിശദീകരണം നമുക്ക് കിട്ടിയിട്ടില്ല. വാട്ട് ഈസ് IQ എന്നത്? ഹൈപ്പർ കൈനറ്റിക് സിൻഡ്രോം. ഹൈപ്പർ കൈനറ്റിക് സിൻഡ്രോം അത് ഹൈപ്പർ ആക്ടിവിറ്റി ആണ് ഫസ്റ്റ്. ഹൈപ്പർ ആക്ടിവിറ്റി, ഡിസ്ട്രാക്ഷൻ, അഗ്രഷൻ, ഇമ്പൾസീവ് നേച്ചർ, ഫ്ളക്ച്വേഷൻ ഓഫ് മൂഡ് ആൻഡ് ഷോർട്ട് അറ്റൻഷൻ സ്പാൻ, ഇതിന്റെ ആകെത്തുകയാണ് ഹൈപ്പർ കൈനറ്റിക് സിൻഡ്രോം. പക്ഷെ ഇത് അത്രയും ശക്തമല്ലാതെ പഠൻ അവസാനം കിട്ടിയില്ല സാറേ. അഗ്രഷൻ അഗ്രഷൻ കഴിഞ്ഞിട്ട് ഇമ്പൾസ്, ഇമ്പൾസ് ഇമ്പൾസീവ് നേച്ചർ, ഇമ്പൾസീവ്നെസ്. ദെൻ ഫ്ളക്ച്വേഷൻ ഓഫ് മൂഡ്, ഷോർട്ട് അറ്റൻഷൻ സ്പാൻ. ഒരു കുട്ടി നമ്മൾ സംസാരിച്ചിരിക്കാൻ 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് മുഖത്ത് നോക്കിയിരിക്കും, അത് കഴിഞ്ഞാൽ ഡിസ്ട്രാക്ഷൻ സംഭവിക്കും, കുട്ടി വേറെ സംഗതികളിലേക്ക് ചെയ്യും. അപ്പം TV കണ്ടോണ്ടിരുന്നാലും ശരി, ബുക്ക് വായിച്ചുകൊണ്ടിരുന്നാലും ശരി, വേറെ എന്ത് കണ്ടോണ്ടിരുന്നാലും ആ കൂടുതൽ സമയം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഇതെല്ലാം പഠനത്തെ ബാധിക്കുന്നതാണ്, ഡിസബിലിറ്റി ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇതിന്റെ ചെറിയ അളവിൽ മിക്കവാറും കുട്ടികൾ കാണുന്നു, ഇത്രയും സ്ട്രോങ് ആയിരിക്കില്ല, വളരെ മൈൽഡ് ഫോമിൽ ഈ കാണിച്ച സിംറ്റംസ് മുഴുവൻ കാണിക്കാം. എങ്കിൽ പോലും ആ കുട്ടി പഠന കാര്യത്തിൽ ആവറേജ് ആയിരിക്കും, അവിടുന്ന് താഴോട്ട് പോകാതെ പിടിച്ചു നിന്ന് പോകുന്ന കുട്ടികളെ കാണാം. നമ്മൾ കാര്യമായിട്ട് നോക്കുകയാണെങ്കിൽ അവരെ അതിൽ നിന്നും മോചിപ്പിക്കാനും നല്ല രീതിയിൽ പഠിപ്പിക്കുവാനും അല്ലെ പഠിക്കുവാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം നമ്മൾ കാര്യമായിട്ട് തന്നെ ചികിത്സിക്കണം, ദീർഘകാലം ചികിത്സിച്ച് മാത്രം ഭേദമാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഈ ഓർഗാനിക് ലീഷൻസ് അതായത് ബ്രെയിൻ ലീഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് വേണം ചികിത്സയിലേക്ക് തുടങ്ങാൻ. ഈ ഷെഫിക്കാണോ ഈ അടുത്ത് മീഡിയാസിൽ പ്രത്യേകിച്ച് ISK-യുടെയും ഈ ഇതിൻ്റെയും നമ്മുടെ PH-ൻ്റെയും ഇതിൽ കണ്ടു എന്ന് തോന്നുന്നു, പറഞ്ഞ നോർത്ത് പർപ്പുള്ള റഫീഖിൻ്റെ ഒരു പോസ്റ്റ്. അതായത് നമ്മൾ വളരെ ലാഘവത്തോടു കൂടി കേസ് കൈകാര്യം ചെയ്യരുത്, കഴിയുന്നത്ര അത് ഡയഗ്നോസ് ചെയ്ത് അതിന് ശേഷം നമ്മുടെ രീതിക്ക് ചികിത്സ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഉചിതം എന്നുള്ള ഒരു പോസ്റ്റ് ഞാൻ വായിക്കാനിടയുണ്ട്. റഫീഖിൻ്റെ, ഡോക്ടർ റഫീഖ്. ഓർഗാനിക് ബ്രെയിൻ ലീഷൻസ് മേ മാനിഫെസ്റ്റ് ന്യൂറോളജിക്കൽ സിംറ്റംസ്, അതേപോലെ തന്നെ സെറിബ്രൽ ഡാമേജ് ഓൾസോ കോസ് ഓർ മാനിഫെസ്റ്റ് ന്യൂറോളജിക്കൽ സിംറ്റംസ്. ഓർഗാനിക് ബ്രെയിൻ ഡാമേജ് മേ കോസ് സൈക്കോസിസ് ബട്ട്
സൈക്കോസിസ് വെരി റെയർ ഇൻ ചൈൽഡ്ഹുഡ്. മോട്ടോർ ഡാമേജ്, ദാറ്റ് മീൻസ് അപ്പർ ആൻഡ് ലോവർ മോട്ടോർ ന്യൂറോൺ ഡാമേജ് മേ കോസ് ക്ലംസിനെസ് ആൻഡ് റിട്ടാർഡഡ് സ്പീച്ച്. ന്യൂറോട്ടിക് റിയാക്ഷൻസ് ആൻഡ് മോർബിഡ് പേഴ്സണാലിറ്റി ക്യാൻ കോസ് ഐഡൻറ്റിറ്റിക്കൽ, ദാറ്റ് മീൻസ് ഓർഗാനിക്കോ ആയിട്ടുള്ളതും ഇനോർഗാനിക്, ദാറ്റ് മീൻസ് പ്യുവർലി സൈക്കോളജിക്കൽ ആയിട്ടുള്ളത് നമുക്ക് വേർതിരിച്ച് അറിയാൻ സാധിക്കും. എക്സാമ്പിൾ ഹിസ്റ്റീരിയ. ദെൻ സൈക്കോസിസ്, അത് ഓർഗാനിക്കും ഉണ്ട്, സിംറ്റം ആറ്റിക് ഓർ ഓർഗാനിക്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഓർ ഫങ്ഷണൽ. ഫങ്ഷണൽ സൈക്കോസിസ് പ്യുവർലി സൈക്കോളജിക്കൽ. ഓർഗാനിക് സൈക്കോസിസ്, ദിസ് ഡിസീസ് മേ ലൊക്കേറ്റഡ് ഇൻ നെർവ് സിസ്റ്റം ആൻഡ് ഇഫക്ട് ഇൻഡയറക്ട്ലി. എക്സാമ്പിൾ യൂറേമിയ. യൂറേമിയുടെ സിംറ്റം ഒക്കെ പറഞ്ഞത് ഏതാണ്ട് എക്ലാംസിയ പോലെ തന്നെ മാനസിക വിഭ്രാന്തി എല്ലാം കാണിക്കുന്ന ഒരവസ്ഥയാണ് യൂറേമിയ. അതേപോലെ തന്നെ ലെഡ് പോയ്സണിങ്, ലെഡ് പോയ്സണിങ്ങും ഇറിറ്റബിലിറ്റി ഉണ്ട്, മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ട്. ചെറുതിലെ മുതൽ ഈ ലെഡ് പോയ്സണിങ് ബാധിക്കുകയാണെങ്കിൽ ഗ്രോത്തിനെ ബാധിക്കും, അതേപോലെ തന്നെ മെന്റൽ ഗ്രോത്തിനെയും ബാധിക്കും. റിട്ടാർഡഡ് മെന്റാലിറ്റി ഉണ്ടാകാനുള്ള സാധ്യത ലെഡ് പോയ്സൺ ഉണ്ട്. അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാകാം, ഇറിറ്റബിലിറ്റി ഉണ്ടാകാം ലെഡ് പോയ്സൺ. അതുപോലെ അതിന്റെ ടോക്സിക് ഇഫക്റ്റ്, ഡിലീറിയം ട്രമൻസ്, അതൊരു ടോക്സിക് ഇഫക്റ്റ് ആണ് ആൽക്കഹോളിന്റെ. ഇതിൽ ആൽക്കഹോളിന്റെ ഡീജനറേഷൻ, ഡീജനറേഷൻ ഓഫ് ന്യൂറോൺസ് ആണ് ഉദ്ദേശിക്കുന്നത്. സെനൈൽ സൈക്കോസിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ബ്രെയിൻ, ദാറ്റ് ഈസ് എൻകഫലൈറ്റിസ്. ദെൻ ഹെറിഡിറ്ററി, ഹണ്ടിങ്ടൺ കൊറിയ, ഡിമെൻഷ്യ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഞാനിത് ഈ പറയുണ്ടായി, അതിൻ്റെ വിശദീകരണം തന്നിട്ടുള്ളതാണ്. ഹണ്ടിങ്ടൺ കൊറിയ അതിന് ഹെറിഡിറ്ററി സ്വാധീനമുള്ള ഒരു ഡിസീസാണ്. ദെൻ ഒബ്സഷണൽ ഡിസോർഡേഴ്സ്, സം മെന്റൽ ഹാപ്പനിങ്, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ തന്നെ, വീട്ടിലെ സാഹചര്യം, സ്കൂളിലെ സാഹചര്യം, സാമൂഹിക ചുറ്റുപാട്, ഇതെല്ലാം ഈ കുട്ടിയെ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിനെ ബാധിച്ച് ഉണ്ടാകാവുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിൻ്റെ സിംറ്റം നമുക്ക് കാണിക്കുന്ന ഒന്ന് ഐഡിയാസ് ഓഫ് ഇമേജസ്, ഇയാളുടെ അറിയാതെ അയാളുടെ പല ഇമേജസിലേക്കും അല്ലെ അതിൻ്റെ പുറകെ ഇയാളുടെ മൈൻഡ് പോകുന്ന, കുട്ടിയുടെ മൈൻഡ് പോകുന്ന ഒരവസ്ഥ. ഐഡിയാസ് ഓഫ് ഇമേജസ്, അത് സെക്സ്വൽ ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും അഡ്വഞ്ചേഴ്സ് ആകാം, ഏതിൻ്റെങ്കിലും പുറകെ ഇങ്ങനെ പോകുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ ഇമ്പൾസീവ്, ഇമ്പൾസീവ് നേച്ചർ എന്ന് പറഞ്ഞാൽ അക്രമവാസന ചിലപ്പോൾ ഉടലെടുക്കാം, അതല്ലെങ്കിൽ തന്നെത്താൻ തന്നെ സെൽഫ് ഇൻഫ്ലിക്റ്റ് അങ്ങനെ ആകാം, അതല്ലെങ്കിൽ മുകളിൽ നിന്ന് ചാടണം എന്നുള്ള തോന്നലൊക്കെയാണ്. ദാറ്റ് ഈസ് ഇമ്പൾസീവ്നെസ്. ദെൻ ഫോബിയാസ്, പലതരത്തിലുള്ള ഫോബിയാസ് ഇയാളെ വിടാതെ പിന്തുടരുന്ന ഒരവസ്ഥയുണ്ടാകും.
പിന്നെ വരുന്നതാണ് വളരെ വിരളമായി കാണുന്ന ഒരവസ്ഥയാണ് റൂമിനേഷൻ. റൂമിനേഷൻ റൂമിനേഷൻ എന്നത് റീഗർജിറ്റേഷൻ, വീണ്ടരയ്ക്കുക എന്നൊക്കെ പറഞ്ഞു മൃഗങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഇൻജസ്റ്റ വാ നിറച്ചുകൊണ്ട് ഗർജിറ്റേറ്റ് ചെയ്തു വരും. ചില തുപ്പിക്കളയും, ചിലത് അപ്പാടെ അന്ന് രണ്ടാമത് വീഴുന്നു. അത് ഒരു നോസിയേറ്റിംഗ് ആണ്, നമുക്കെല്ലാം അറപ്പും വെറുപ്പും തോന്നുന്ന ഒരു സംഭവം കണ്ടു നിൽക്കുന്നവർക്ക്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഡേ ടു ഡേ പ്രാക്ടീസിൽ വരുന്നത്. ഇതുകൂടാതെ അനവധി, ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസിഫിക്കേഷനിൽ അനവധി അനവധി ഉണ്ട്. ഇപ്പൊ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, ഇവിടെ കൂടുതലും ഈ ശിശുക്കളുടെ അല്ല ചൈൽഡ് സൈക്കാട്രിയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യം പലപ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്നത് ഓർഗാനിക് ലീഷൻസ് ഇല്ലാത്ത അവസ്ഥ, അതുണ്ടാകുന്ന പലപ്പോഴും വീട്ടു സാഹചര്യം, സാമൂഹിക ചുറ്റുപാടൊക്കെ തന്നെ. അപ്പോൾ ഒരു ഇതിനെ എന്താണ് പരിഹാരം, അതുകൂടെ നമ്മൾ ഉപദേശിച്ചു കൊടുക്കാൻ ഡോക്ടേഴ്സിന് ബാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ശിശു പരിചരണം ഗർഭസ്ഥ അവസ്ഥയിൽ തന്നെ തുടങ്ങും. ജനിച്ചു കഴിഞ്ഞോ അല്ലെ 5 വയസ്സിലോ തുടങ്ങുന്നതല്ല ശിശു പരിപാലനം, ഗർഭാവസ്ഥയിൽ തന്നെ തുടങ്ങണമെന്നുള്ളത്. ഈ പണ്ടൊക്കെ ഈ കൂട്ടുകുടുംബത്തിൽ ഗർഭിണികൾക്ക് വളരെ സുരക്ഷയുണ്ട്. ഇപ്പം സാമാന്യം 4-5 മുറികളുള്ള ഒരു വീടാണെങ്കിൽ, ഒരു ഏറ്റവും കാറ്റും പളിച്ചുള്ള ഒരു വീട്, ഈ ഞങ്ങളുടെ ഭാഗത്ത് വയറ്റുകണ്ണി എന്ന് പറയുന്നത് ഗർഭിണികൾ, അപ്പൊ അത് ആദാ വയറ്റുകണ്ണി കൊച്ചിന് കൊടുക്കും എന്ന് പറയും. അപ്പൊ ഏറ്റവും നല്ല കാറ്റും പളിച്ചുള്ള റൂം ആ കൊച്ചിനുള്ളത്. പിന്നെ ആ വീട്ടിലെ പല കാര്യങ്ങളും ഇതിനെ അറിയിക്കുക, ബന്ധുക്കളുടെ മരണം, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, ഇതൊന്നും അറിയിക്കാതെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ രാത്രി പുറത്തിറക്കുക, അങ്ങനെ ഒത്തിരി നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ മാനസികവും പ്രത്യേകിച്ച് മാനസികമുള്ള ആരോഗ്യം പരിപാലിക്കുന്നതിനായിരുന്നു അത്. കാരണം ഈ അമ്മ കേൾക്കുന്ന എല്ലാ സ്ട്രെസ്സും സ്ട്രെയിനും സ്വാഭാവികമായിട്ടും കുഞ്ഞിനും കേൾക്കും. അപ്പൊ അതിൽ നിന്നുള്ള പരിരക്ഷയാണ് അന്ന് കൊടുത്തിരുന്നത്. പക്ഷെ ഇന്നിപ്പം ന്യൂക്ലിയസ് ഫാമിലിയിൽ സകല സ്ട്രെസ്സും വന്ന് വീഴുന്നത് വീട്ടമ്മയിലാണ്, പ്രത്യേകിച്ച് ഗർഭസ്ഥ അവസ്ഥയാണെങ്കിൽ പറയും. അപ്പൊ ഇതിൻ്റെ സ്ട്രെസ് മുഴുവൻ ഈ കുഞ്ഞിലേക്ക് പകരും. ഈ കുഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഏതെങ്കിലും അവസ്ഥയിലേക്ക് പോയില്ലെങ്കിലേ അത്ഭുതവും. ഇനി ഇതിന് ശേഷമാണെങ്കിലും ഒരു ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട് നമ്മുടെ ആർഷ ഭാരതം. അതിതാണ്, രാജവൽ പഞ്ചവർഷാണി ദശവർഷാണി ദാസവൽ പ്രാപ്തിയെ ഷോഡേഷു വർഷേതു പുത്രം മിത്രവരാക്ഷര. ആധുനിക സൈക്കോളജിയെ വെല്ലുന്ന ഒരു ആപ്തമൊക്കെയാണ്. കാരണം എന്നാ ചോദിച്ചാൽ 5 വയസ്സുവരെ രാജാവിനെ പോലെ നോക്കണം, അതായത് കൊച്ചിനൊരു അല്ലലും ഇല്ലാതെ. ഈ കുട്ടികൾ ഈ 5 വയസ്സിനുള്ള വരെയുള്ള കാലഘട്ടത്തിൽ കൊച്ചു പലതും കാണിച്ചത്, പ്രത്യേകിച്ച് 3-ാം വയസ്സിൽ മുപ്പിരി, 4-ാം വയസ്സിൽ നട്ടപ്പിനാന്നൊക്കെ കേട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം ഇത് നമ്മൾ പ്രതീക്ഷിക്കാതായിരിക്കും കുട്ടി സംസാരിക്കുന്നത് അല്ലെ ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയാം, എൻ്റെ ഒരു ബന്ധുവിൻ്റെ കുട്ടി 4-ാം വയസ്സിൽ ഒരക്രമം കാണിച്ചു. അപ്പം അപ്പൻ അതിനെ കാലുകൊണ്ട് തട്ടി പുറത്തേക്കിട്ടു, അതും വലിയ പ്രശ്നങ്ങളായി. പിന്നെ ഭാര്യ, അതായത് കൊച്ചിൻ്റെ അമ്മ, കൊച്ചിനെ എടുത്ത് കൊണ്ട് ഓടി വീട്ടിലേക്ക് പോയി. പിന്നെ വീട്ടിൽ നിന്ന് തിരിഞ്ഞു വരികയില്ല, ഇയാൾ എന്ത് ഭ്രാന്തനാണെന്നും പറഞ്ഞ് ഭ്രാന്തല്ലേ കാണിച്ചത്. അപ്പൊ കൊച്ചത്തെങ്ങ് കുരുത്തിക്കേട് കാണിച്ച അപ്പൊ പറഞ്ഞ് അത് എന്നേക്കാൾ ഭ്രാന്ത് കൊച്ചിനാണ് തന്ത പറയും. ഏതായാലും പിന്നീട് നമ്മുടെ ബന്ധു ആയതുകൊണ്ട് സംസാരിച്ച് അതിനുള്ള കാരണങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്ത് ആ കേസ് സമജായി. അപ്പൊ ഞാനത് പറഞ്ഞേ പറയാം എന്ന് പറഞ്ഞാൽ 3-ാം വയസ്സ് മുതൽ 5 വയസ്സുവരെയുള്ള കാലഘട്ടത്തിലാണ് ഈ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇൻഫോർമേഷൻസ് വരുന്നത് ബ്രെയിനിലേക്ക്. ഏറ്റവും കൂടുതൽ വൊക്കാബുലറി ഈ കൊച്ചി അറ്റൈൻ ചെയ്യുന്ന സമയം 3 to 5 ആണ്. ഏതാണ്ട് 5 വയസ്സ് കഴിഞ്ഞാൽ ഈ ബ്രെയിനിന്റെ ആ വളർച്ച അല്ലെ പ്രോളിഫറേഷൻ ഓഫ് ന്യൂറോൺസ് തീർന്നു. പിന്നെ ബാക്കിയുള്ള വളർച്ചയാണ്, ഈ എണ്ണം ന്യൂറോൺസിന്റെ എണ്ണം പിന്നെ വർദ്ധിക്കുന്നില്ല.
അപ്പൊ ആ കാലഘട്ടമാണ് ഏറ്റവും നന്നായിട്ട് നോക്കണം എന്നുള്ള ഈ അർത്ഥവാക്യം. രാജവൽ പഞ്ചവർഷം 5 വർഷം വരെ രാജകുമാരനെ പോലെ കുമാരിയെ പോലെ നോക്കണം. 4ാം വയസ്സിൽ നട്ടപ്പെട്ടു. അത് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ബ്രെയിനിന് താങ്ങാതെ വരും. ഇഷ്ടം പോലെ ഇൻഫോർമേഷൻസ് കയറുന്നു. അത് താങ്ങാതെ വരുമ്പോഴാണ് ഈ കൊച്ച് ചിലപ്പോഴും ഈ അസാധാരണമായിട്ടുള്ള സംസാരവും പെരുമാറ്റവും ഉണ്ടാകും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുകൂടെ എൻ്റെ മൂത്ത മോൾ ഈ 4ാം വയസ്സ്, 4 വയസ്സ് തികഞ്ഞേ ഉള്ളൂ, LKG ചേർക്കാനായിട്ട് എങ്ങനെ ഇരിക്കും, ഒരു ദിവസം രാത്രി 2 മണിയായപ്പോൾ എഴുന്നേറ്റു. എഴുന്നേറ്റ് വന്നിട്ട് ഒരു തേങ്ങ എടുത്തിട്ട് വന്നു 2 മണിക്ക് രാത്രി തുടച്ചെടുത്തോ എന്നെ ഒന്നും. ഏതായാലും ഞാനത് കുറച്ച് ചൈൽഡിസ്റ്റ് ഒക്കെയാണ്, സൈക്കാട്രി നേരത്തെ എനിക്ക് അറിയാതിരുന്നത് കൊണ്ട് ഞാൻ ഇതിനോട് ദേഷ്യപ്പെടാനൊന്നും പോയില്ല. ഒരു തേങ്ങ കൊണ്ട് തുടച്ചി കൊണ്ട് കൊടുത്തു. ആ കൊടുത്ത് കൈ കിട്ടുന്നതുകൊണ്ട് ഈ കുഞ്ഞി കൈ കൊണ്ട് തേങ്ങയുടെ 3 വശം അളന്നു. ഈക്വൽ അല്ല എന്ന് പറഞ്ഞ് തിരിച്ച് കിടന്നുറങ്ങുകയും ചെയ്തു. അത് എനിക്കൊരു പ്രചോദനമായി. ഈക്വൽ അല്ല എന്ന് കൊച്ചു പറഞ്ഞില്ല. ഞാൻ പിറ്റേ ദിവസം ഇത് അളന്ന് നോക്കിയപ്പോൾ സംഭവം ശരിയാണ്, ഈക്വൽ അല്ല, 3 വശവും വ്യത്യസ്തമാണ്. അത് പൊതിച്ചു നോക്കി അതിന് 3 വശമുണ്ട് വ്യത്യാസമാണ്. പക്ഷെ വ്യത്യാസമാണെങ്കിൽ പോലും അതിനൊരു റേഷ്യോ ഉണ്ട്, കൃത്യമായ റേഷ്യോ 3:4:5, അതാണ് ആ വശങ്ങളുടെ റേഷ്യോ. ആ കൊച്ചിന്ന് ഒരു സയന്റിസ്റ്റ് ആണ്, CMFRI സയന്റിസ്റ്റ് ആണ് മൂത്ത മോൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് IQ ലെവൽ കൂടിയുള്ള കുട്ടികൾ അസാധാരണമായി പെരുമാറുകയോ സംസാരിക്കുകയോ മറ്റും ശിക്ഷിക്കരുത്. അതാണ് ഒരു നിർദ്ദേശം എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ഏതാനും ക്ലിനിക്കൽ ടിപ്സ്. ഇവിടെ നമ്മൾ ഡയഗ്നോസ് അല്ല, രോഗവിവരം അല്ല, നോമൻക്ലേച്ചർ ഒക്കെ നമ്മൾ മാറ്റിവെക്കുക. വാട്ട് വി സി ഓ ഹൂ ഇസ് ദ ചൈൽഡ്, അതായിരിക്കും നമ്മളുടെ ലക്ഷ്യം. അപ്പൊ ആ ചൈൽഡിനെ കണ്ടെത്തുക, വേർതിരിച്ചെടുക്കുക. ഞാൻ നേരത്തെ ഡിമെൻഷ്യ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഡിമെൻഷ്യ നമ്മൾ പോളിക്രസ്റ്റ് വായിക്കുമ്പോഴും മിക്കവാറും എല്ലാത്തിലും. അപ്പൊ ഈ ആളിന്റെ പ്രത്യേകത എന്താണ്, അതാണ് കണ്ടെത്തുക എന്ന് പറഞ്ഞ പോലെ ഈ കുട്ടിയുടെ പ്രത്യേകത ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ അവിടെ ചില കുട്ടികൾ വളരെ ഇൻഡിഫറൻ്റ് ആയി, വെറുതെ ഇൻഡിഫറൻ്റ് അല്ല, എല്ലാത്തിനും ഇൻഡിഫറൻ്റ് ആയി, എല്ലാ കാര്യങ്ങൾക്കും ഇൻഡിഫറൻ്റ് ആയി. അപ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് സിമിസിഫ്യൂഗയാണ്. നമ്മൾ കൂടുതൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കൊച്ച് തന്നെത്താൻ കടിക്കുകയോ അതല്ലെങ്കിൽ ചോദിക്കുന്ന ആളെ ഉപദ്രവിക്കുകയോ ചെയ്യും. അതിന് കിട്ടിയില്ലെങ്കിൽ തന്നെത്താൻ കടിക്കും, അതല്ലെങ്കിൽ മുടി പറിച്ചു വലിക്കും, വലിച്ചു പൊട്ടിക്കും. ദെൻ ഇഗ്നേഷ്യ ഇൻഡിഫറൻറ്റ്, നോട്ട് കമ്മ്യൂണിക്കബിൾ, എന്ത് ചോദിച്ചാലും ഉത്തരം ഉണ്ടാകില്ല. ദെൻ അവേർഷൻ ടു എവറിഥിങ്, ആലോസ് ബോത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ എക്സേഷൻ അവേർഷനാണ്. ദെൻ അനാകാഡിയം, അവിടെ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. ആ കുട്ടിക്കും ഇല്ല, കുട്ടിക്ക് വേണ്ടി വേറൊരാൾ ചെയ്യൂ എന്നുള്ള ആ അതും ഇല്ല, ആ കോൺഫിഡൻസ് കുട്ടിയിലും ഇല്ല മറ്റുള്ളവരിലും ഇല്ല. അതുകൊണ്ടാണ് അവേർഷൻ. അതായത് ഒരു ജോലി ഈ ഏട്ടിലെ പട്ടിക്കുട്ടിയെ പോലെ തിന്നുകയില്ല തീറ്റിക്കയില്ല. ദെൻ വരൈറ്റക്കാർ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ലൂസിങ് കോൺഫിഡൻസ് തീരെയില്ലാത്ത ഒരൊറ്റ. ദെൻ ബാഷ്ഫുൾ ഓർ ടിമിഡ്, അംബ്രാഗ്രേസിയ, ഡ്വൽസ് ഓൺ അൺപ്ലസന്റ് തിങ്സ്.
സ്റ്റാഫ് ഇസ് അഗ്രിയ. ക്രൈസ് ഫോർ മെനി തിങ്സ്. ഇഫ് ഓഫർ റെഫ്യൂസ് ഇറ്റ്. ദെൻ കംപ്ലൈനിങ്, അൺകണ്ടന്റഡ്. ഒന്നിലും തൃപ്തിയില്ല, കംപ്ലൈൻസ് മാത്രം പറയുന്നു. ഒന്ന് പ്രധാനപ്പെട്ടതാണ് സീന, അതിനോണ്ട് പലതും കൊടുക്കും, പലതും ആവശ്യപ്പെടും, കൊടുത്താൽ നിരസിക്കും, എടുത്തെറിയും. ഒരു ന്യൂസൻ ചൈൽഡ് എന്ന് വേണേൽ പറയാം. ക്ഷമമില്ല, ഓൾവേസ് കംപ്ലൈനിങ്. ക്ലാസ്സിലാണെങ്കിൽ അതെല്ലാം തോണ്ടി, അതെല്ലാം മുട്ടി, അതെല്ലാം നോക്കി എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻ്റ് ചെയ്യുന്ന ഒരു കുട്ടിയായിരിക്കും. ദെൻ അക്സോമിക, സളൻ. ഓർ ഫോൾട്ട് ഫൈൻഡിങ്, ഫോൾട്ട് ഫൈൻഡിങ്. സിനിക് എന്ന് വേണമെങ്കിൽ പറയാം, ദോഷൈക ദൃക്. ദെൻ അനാകാര്യം. നോ നോ, ഫിയർ, ഫിയർലെസ്നെസ്, അതാണ് ഹെഡിങ്. ഫിയർലെസ്നെസ് എന്ന അനാകാര്യം. ആബ്സൻസ് ഓഫ് ഓൾ മോറൽ റിസ്ട്രെയിൻറ്. സമൂഹത്തെ പേടിയില്ല, ആരെയും പേടിയില്ല, ആ ഫിയർലെസ്നെസ് ആണ്. വഴക്കുണ്ടാക്കും, ചീത്ത പറയും, ചന്തഭാഷ പറയും, അതാണ് അനാകാര്യം. ദെൻ ഓപ്പിയം, അവിടെ ഫിയർലെസ് വരുന്നത് ഹീസ് അൺഎബിൾ ടു അപ്രിഷ്യേറ്റ് ഹിസ് സഫറിങ്. എന്താണ് സംഭവിക്കുന്നത്, സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ബോധ്യം ഇല്ലായ്മ, അവിടെയാണ്. ദെൻ ഫ്രട്ട്ഫുൾ ഓർ ക്വാറൽസം. പാൻഡിങ് റോൾ. എന്ത് ചോദിച്ചാലും ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും പ്രതീതി. എന്താ മോനെ സുഖാണോ? സുഖം അല്ലെങ്കിൽ ആയിരിക്കും ആൻസർ. ദെൻ ക്യാപ്സിക്കം. മെറ്റീരിയൽ മേടിക്കാൻ പറയുന്ന പെപ്രി ഡിസ്പോസിഷൻ എന്നാണ്. നല്ല എരിവുള്ളത്. ഫോർ ഹോട്ട് ടെമ്പേർഡ് എന്നാണ് കേട്ടോ. ആസിഡ് നൈട്രികം. ഇറിറ്റബിൾ, ഹേറ്റ് ഫുൾ. നേരത്തെ പഠിക്കാൻ പറയാറുണ്ട് എപ്പസ്റ്റ് എന്ന മെറ്റീരിയൽ മേടിക്കുക, അതാണ് ആസിഡ് നൈട്രികം. എങ്ങനെയാ പറഞ്ഞത്? എപ്പസ്റ്റ് ഇൻ ദ മെറ്റീരിയൽ മേടിക്കുക. പെസ്റ്റ് കീടം. ഗേ, ഗേ ഓൾവേസ് ജോർജിയസ്. ഗേ എൻജോയ്, ജോയ്ഫുൾ. ക്രോക്കസ് അറ്റീവ് അറിയൽ. സിംഗിങ്, ഡാൻസിങ്, കിസ്സിങ് ഒക്കെ. ഹയോസാമസ്. ഇൻക്ലൈൻ ടു, ഇൻക്ലൈൻ ടു ലാഫ് അറ്റ് എവറിഥിങ്. ദെൻ ഗ്രീവിങ് ഓർ സൈയിങ്.
സെമിസി ഫുഗ. ഇപ്പൊ ഗ്രീവ്സ് എന്തിനെ കുറിച്ചാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇംപെൻഡിങ് ഈവിൾ, വരാൻ പോകുന്ന ഒരു നാശത്തെക്കുറിച്ചോ ഒക്കെ ചിന്തിച്ചിരിക്കുക, ചിന്തിച്ചാണ് ഈ നടുവേർപ്പെട്ടു ഇരിക്കുന്നത്. ദെൻ ഐബ്രിസ്, വെരി സാഡ് ആൻഡ് സൈൻ. മൊറിയാറ്റിക് ആസിഡ്, ലൗഡ് മോങ്ങി. റിവഞ്ച് ഫുൾ, റിവഞ്ച്. മറ്റേ വിളിക്ക പറയുന്നത് ഹേറ്റ്ഫുൾ ആൻഡ് വിൻഡിക്റ്റീവ് എന്നാണ്. സ്റ്റാപ്സാഗിരിയ, ഇംപെറ്റുവസ്, പകയുള്ള. ക്വാറൽസം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി ജലസ്, ലാക്കേസിസ്, എപ്പിസ്. അല്ല, പോളിക്രിസ്റ്റ് ആണ്. ദെൻ സെൽഫിഷ്. എന്തോ ജലസല്ലേ പറഞ്ഞു, എന്തോ ജലസല്ലേ ഇപ്പൊ പറയുന്നത്? ജലസ്, ജലസ്, ലാക്കേസിസ്, എപ്പിസ്മെൽ. സെൽഫിഷ് ഓർ മൈസർ. അത് പോളിക്രിസ്റ്റ് ആണ്. ആൾസാൽബ്, ലൈക്കോപോഡിയം, സൾഫർ. ആൾസാൽബ് അറിയാലോ, തൂമ്പയുടെ സ്വഭാവമാണ്. എല്ലാം ഇങ്ങോട്ട് വലിക്കുക, അരുവാണെങ്കിലും സമ്പത്താണെങ്കിലും എന്താണെങ്കിലും ഇങ്ങോട്ട് വലിക്കുക. ഇരുമ്പ് കുടിച്ച വെള്ളം പോലെയാണ്, പുറത്തേക്ക് വിടുക. ദാറ്റ് ഇസ് ആൾസാൽബ്. ലൈക്കപ്പൊടിയും സാമ്പത്തിക കാര്യത്തിൽ മാത്രമേ മൈസ്ട്രുള്ളൂ. സൾഫറും സെൽഫിഷ് ആണ്. പക്ഷെ ഒരു പ്രത്യേക, ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, സൾഫറിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഒരു ഈശ്വര വിശ്വാസിയല്ല, നിരീശ്വരനുമല്ല, മധ്യവർത്തിയാണ്. ഉള്ള മെന്റാലിറ്റി ഇതാണ്: ഇഫ് ദേർ ഇസ് ഗോഡ്, ഓ മൈ ഗോഡ്, സേവ് മൈ സോൾ ഇഫ് ദേർ ഇസ് സോൾ. അതാണ് റിലിജിയനെ സംബന്ധിച്ചിടത്തോളം, ദൈവവിശ്വാസം സംബന്ധിച്ചിടത്തോളം സൾഫറിന്റെ നിലപാട്. ദെൻ ടാസിറ്റ്, ഇറിറ്റബിൾ ആണ്. നീ അഥവാ തന്നാൽ തന്നെ ഒരു സിംഗിൾ വേർഡ് ആൻസർ ആയിരിക്കും, യെസ് ഓർ നോ. അല്ലെങ്കിൽ ചോദ്യത്തിന് ഉള്ള ഒരു ചുരുങ്ങിയ ഒരു വാക്കിൽ ഉത്തരം, അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇൻക്ലൂഡ് ചമമില, നാട്രമോ. അൺസോഷ്യൽ, ആൻറ്റി ഇൻക്ലൂഡ് ഇഗ്നേഷ്യ, നെക്സോമിക്ക. ദെൻ പ്ലാറ്റിനം, ബാക്കിയുള്ള ഇതിൽ നിന്നും പ്ലാറ്റിനം വ്യത്യസ്തമായി നിൽക്കുന്നത് പ്രൗഡ് കൊണ്ട്. ഗോപുരദൃഷ്ടിയാണ്, ദന്തഗോപുരദൃഷ്ടി. ദെൻ കഴ്സ്, സ്വയർ,
ആൻഡ് അബ്യൂസ്. അനാകാഡിയം, കാന്താരിസ്, ലാക്കാനനം, പെപ്പർ സൾഫ്, ട്യൂബർകുലിനം. ഇതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. പെപ്പർ സൾഫ് അങ്ങനെ വഴക്കാളി ഒന്നുമല്ല, പക്ഷെ അല്പസ്വല്പം ഇങ്ങനെ ചീത്തവചനമൊക്കെ പറയും സൗഹൃദ സംഭാഷണത്തിന് ഇടയ്ക്ക്. അതാണ് പെപ്പർ സൾഫ്. പക്ഷെ അനാക്കാടി അതല്ല, തനി ചന്ത ഭാഷയിൽ. കാന്താരീസും അതുപോലെ തന്നെയായിരിക്കും, ഉറക്കെ സംസാരിക്കും, ചീത്ത വിളിക്കും. ലാക്കാനനം, അത് അറ്റാക്ക് ഓഫ് റേഗ്, എപ്പോഴും ദേഷ്യക്കാരന്, പെട്ടെന്ന് ശുണ്ഠികേറും എന്നെങ്കിലൊക്കെ പറയും. ട്യൂബർകുലം അതുപോലെ തന്നെയാണ്, അടിപിടിക്കാരനാണ്, വഴക്കാളിയാണ്, ചീത്ത വിളിക്കും. ദെൻ ക്രൂവൽ ഓർ വയലന്റ്, അബ്രോട്ടാനം, അപ്സിന്ധ്യം, അനാക്കാഡിയം, ടാരന്റുല ഹിസ്പാൻസ്, അതൊരു കുട്ടിയുടെ കാര്യം ഞാൻ ഇവിടെ വിശദീകരിച്ചാന്ന് തോന്നുന്നു, സമയമുണ്ട്. അതായത് എൻ്റെ അടുത്ത് ആ കുട്ടി വരുന്നത് 10 വയസ്സിന് ശേഷമാണ്, 5ാം ക്ലാസ് എഴുതി നിൽക്കുന്ന ഒരു വെക്കേഷൻ ടൈം. അപ്പൊ ഈ കുട്ടി നേരത്തെ നമ്മൾ ചരിത്രമുണ്ട്, കുട്ടി ആരും അടിക്കാറില്ല, കാരണം കരയല്ല ഈ കുട്ടി. 2-3 അടി കൊണ്ടതിന് ശേഷം ആ വഴി തിരിച്ചു മേടിച്ച് ബെഞ്ചിൽ കയറിയെന്ന് തിരിച്ചടി ടീച്ചറിന്. അത് കാരണം ആരും അടിക്കാറില്ല, എന്ത് കുരുത്തക്കേടാണ്. അതുപോലെ അച്ഛൻ തല്ലിയ കരയില്ല, പക്ഷെ അച്ഛനെ മാത്രം തിരിച്ചു തല്ലിയത്, പക്ഷെ എത്ര അടിച്ചും അടി ഓടിയാലും കൂട്ടുകാരയില്ല. അതുപോലെ ഒരു സാധനം. അപ്പൊ ഈ വെക്കേഷൻ ടൈം അങ്ങനെ നിൽക്കുമ്പോൾ പുള്ളി റോഡിലേക്ക് ഇറങ്ങി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു പുത്തൻ സൈക്കിൾ ഇരിക്കും. അപ്പൊ ഒരാൾ പുതിയ സൈക്കിൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പ്രൊവിഷൻ സ്റ്റോറിലേക്ക് വാങ്ങി കയറിയതാ, എന്തോ വാങ്ങാൻ വേണ്ടി. ഇവനീ സൈക്കിൾ കൊടുത്ത് പോയി. അപ്പൊ അവിടെ പരിചയമുള്ളവരോട് എടാടാന്ന് വിളിക്കുന്നുണ്ട്. ഈ സൈക്കിളും കൊണ്ടാവും പോയി, അവൻ മടങ്ങിയെത്തുന്ന 5 മണിക്കൂറിന് ശേഷം. അപ്പം ആൾക്കാർ വീട്ടിലറിയിച്ച് പിന്നെ കൊച്ചിന്റെ അമ്മയും അച്ഛനും ഒക്കെ വന്ന് ഇപ്പോൾ 5 മണിക്കൂറിന് കൊച്ചു വന്ന്. അപ്പൊ അയാളോട് പറഞ്ഞ് വേറെ ഉപദ്രവിക്കില്ല, അവൻ അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അയാളെ സമാധാനിപ്പിച്ചു പോയി. ഈ കാരണം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ കൊണ്ടുവരുന്നത്. ഞാൻ ഇയാൾക്ക് കൊടുത്തത് ടാരന്റുല ഹിസ്പാൻസ്. ഏതായാലും ഒരു 2-3 ആഴ്ചക്ക് ശേഷം കുട്ടി കുറച്ച് സമാധാനത്തിലായി. അവനോട് ചോദിച്ചാൽ കാര്യങ്ങൾ പറയാനായിട്ട് അവൻ തയ്യാറായി. ചെറിയ കൗൺസിലിംഗ് പോലെ കൊടുത്തു. പക്ഷെ അവൻ ഇത്രയും വർഷമായത് ആ സ്കൂളിൽ നിന്ന്. ആദ്യം തന്നെ അടി കിട്ടുന്നത് ഒരു തക്കതായ കാരണമില്ലാതെയായിരുന്നു ഇവൻ അടി കിട്ടുന്നത്. അതെന്താന്ന് ചോദിച്ചാൽ ഇവന് ഹോംവർക്ക് ചെയ്യാതെ പോയി. പക്ഷെ 2-3 ദിവസം അവൻ ആബ്സെന്റ് ആയിരുന്നു, പനിയായിട്ട് വരാത്ത ദിവസം. അവൻ ഹോംവർക്ക് ചെയ്യാത്തവരാണ്, ചെയ്യാത്തവരെന്ന് പറഞ്ഞാൽ ഇവനും എഴുന്നേറ്റ് വന്നു. ആ അടി ഇവനും ഉണ്ട്, എല്ലാവർക്കും ഓരോ അടി ഉണ്ട്, ഇവനും ഉണ്ട്. അപ്പൊ ഇവൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ആബ്സെന്റ് ആയിരുന്നു, പനിയായിരുന്നു, അന്നാ ഒരെണ്ണം കൂടി കിട്ടിയെന്ന് പറഞ്ഞു ഒരടി കൂടെ കൊടുത്തു. ഇത് അവന് ഭയങ്കര ഇൻസൾട്ട് ആയി തുടക്കം അതായിരുന്നു. ഏതായാലും പിന്നീട് അവരെ വേറൊരു സ്കൂളിലേക്ക് ആക്കി. 5ാം ക്ലാസ് ആ സ്കൂളിൽ തന്നെ, 7ാം ക്ലാസ് വരെ ഉണ്ടെങ്കിലും വേറൊരു സ്കൂളിലേക്ക് ആക്കാൻ പറഞ്ഞു. ഇപ്പൊ ഒരു കുഴപ്പമില്ല, നല്ല ശുദ്ധഗതിക്കാരനായിട്ട് നടക്കും. ഏത് പൊട്ടൻസി എവിടുത്തെ സാർ? എണ്ണം ഒറ്റ ഡോസ് റിപ്പീറ്റ് ചെയ്തോ? നോനോ നോനോ 2 ഡോസ് വെച്ച് 3 ദിവസം കൊടുത്ത് അടിപ്പിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നീട് ഓരോ ഡോസ് വെച്ച് 2 ആഴ്ച, ആഴ്ചക്കൊരു ഡോസ് 2 ആഴ്ച, 3ാമത്തെ ആഴ്ചയാണ് കുട്ടി ശാന്തമായത്.
ദെൻ ബൈറ്റ്, ടയർ, ഡിസ്ട്രക്ട്, അങ്ങനെയുള്ള അറിയാവുന്നതാണ്. ബെൽഡോണ, സ്ട്രമോണിയം, കാന്താരിസ്. ദെൻ ഹാൻഡിൽസ് ഓർഗൻസ്, നേരത്തെ പറഞ്ഞ ഇറോട്ടോമാനിയ, ഓട്ടോ ഇറോട്ടിസം, അയോസ്യാമസ് സിംഗം, യൂസ്റ്റിലാഗോ. ദെൻ കിൽസ് ബിലവഡ്സ്, കുട്ടികളിൽ ഇതുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. അപ്പുവിന്റെ വീട് എൻ്റെ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി, അതിലേതാണ്ട് 8ഓ 10ഓ വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം അനിയനെ കൊന്നു കുഴിച്ചിടുന്ന ഒരു രംഗം സംഭവിക്കാവുന്നതാണ്. അതുപോലെ പ്ലാറ്റിന, അതും പെട്ടെന്ന് ഇമ്പൾസീവ് നേച്ചറിൽ സ്വന്തം ഏറ്റവും വിലപിടായിട്ടുള്ളതെ കുത്തിയെന്ന് വരാം. ദെൻ മ്യൂട്ടിലേഷൻ, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അതായത് സെൽഫ് ഇൻഫ്ലിക്റ്റ്, കടിച്ചു മുറിക്കുക, തലമുടി വലിച്ചു പറിക്കുക, അതൊക്കെ. അഗാരിക്കസ് ആർസ്, സ്ട്രമോണിയം. ദെൻ പെർഫോം ഗ്രേറ്റ് തിങ്സ്, അഡ്വഞ്ചറസ് ആയിട്ടുള്ളത്. കൊക്കെയ്ൻ, ദെൻ പ്രേ, പ്രേഫുൾ ഓർ ബെസീച്ച്. ഫോറം, പൾസാറ്റില, സ്ട്രമോണിയം, ആർട്സ്. കരഞ്ഞ് പ്രാർത്ഥിക്കുക എന്നൊക്കെ, അതാണ് ഉദ്ദേശിച്ചത്. റിപ്പീറ്റ് എവറിഥിങ്, സിംഗമറ്റ്. കുട്ടിസത്തിലൊക്കെ സൂട്ടാവും. കുട്ടിസത്തിൽ ചില കളി ഏർപ്പെടുമ്പോൾ ഒരേ കളി തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കളിച്ചോണ്ടിരിക്കും, സ്റ്റീരിയോ ടൈപ്പ്. അതൊക്കെ സിംഗം പറ്റ് പര്യാപ്തമാവും. ദെൻ സ്ക്രീംസ്, വെറുതെ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കും. സിക്കൂട്ട, സീന, അതുപോലെ അംബ്രാ ഗ്രേസിയ, അതിങ്ങനെ ദീർഘനേരം കരയുന്ന കുട്ടിയാണ്, മണിക്കൂറുകളോളം കരഞ്ഞുണ്ട്. അംബ്രാ ഗ്രേസിയ രാത്രി ഉറക്കത്തിൽ ഇങ്ങനെ ഏങ്ങലടിച്ചിരുന്നു, കരയല്ല ഏങ്ങലടി, ദാറ്റ് ഇസ് അംബ്രാ ഗ്രേസിയ. അപ്പം ഏതാണ്ട് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഡേ ടു ഡേ കാണുന്ന കുട്ടികളുടെ പല പ്രശ്നങ്ങൾക്കും ഏകദേശം പരിഹാരമായി എന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ആയിക്കോട്ടെ. കുട്ടികളെ അടിക്കുന്നതിനെ കുറിച്ച് എങ്ങനെയാണ് സാറേ? കടിക്കുന്നു തന്നത്തെ നമ്മള് എന്തെങ്കിലും കണ്ടാൽ അടിക്കുക എന്നത് അതിന് പ്രായത്തിന്റെ വല്ല ഇതുണ്ടോ? പിള്ളേരെ അടിക്കുകയല്ലേ നമ്മള്? നമ്മൾ അടിക്കുന്ന, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. രാജവൽ പഞ്ചവർഷാണി, ദശവർഷാണി ദാസവൽ, അതായത് 5 വർഷം കഴിഞ്ഞാൽ പിന്നെ ദാസനെ പോലെ കാണണമെന്നാണ്.
ആ അത് പറഞ്ഞില്ല സാർ, അഞ്ചു ആ വയസ്സ് വരെ പറഞ്ഞല്ലോ. ആ 5 വയസ്സുവരെ രാജാവിനെ പോലെ, അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഓപ്പോസിറ്റ് ആണ്. കാരണം നല്ല ശീലങ്ങൾ രൂപപ്പെടുന്ന സമയത്താണ്, ചൊട്ട മുതൽ ചുടൽ വരെ. ചെറുപ്പകാലങ്ങളുള്ള ശീലം മറക്കുമോ, മാനുഷ്യം ഉള്ള കാലം. അപ്പൊ ഈ ശീലങ്ങൾ രൂപപ്പെടുന്ന സമയത്താണ്. അപ്പൊ നല്ല ശീലങ്ങൾ ഇമ്പോസ് ചെയ്യാനുള്ള ബാധ്യത മാതാപിതാക്കൾക്കാണ്. യെസ്, ഭക്ഷണ രീതി, വസ്ത്രധാരണ രീതി, പെരുമാറ്റം, സംഭാഷണം, അങ്ങനെയുള്ള സംഗതികള് നമ്മൾ ഇമ്പോസ് ചെയ്യണം, യൂസിങ് ഫോഴ്സ്. അതാണ് ദാസനെ പോലെ കാണുമെന്ന് ഉദ്ദേശിച്ചത്. 14 വയസ്സായി കഴിഞ്ഞാൽ തന്നോളമായി താനെന്ന് കാണുന്നു, പുത്രനെങ്കിലും മിത്രത്തെ പോലെ കാണുന്നു. ഇപ്പം ശിക്ഷയും ശിക്ഷണവും രണ്ടും രണ്ടാണ്. വെറുതെ അടിച്ചിട്ട് കാര്യമില്ല. ചില മാതാപിതാക്കൾ ദേഷ്യം തീരാൻ വേണ്ടി അടിക്കുക, അത് ഒരിക്കലും പാടില്ല. അത് ശിക്ഷണമല്ല, വെറുതെ ശിക്ഷയാണ്. അഞ്ചു വയസ്സ് മുതൽ 10 വയസ്സ് വരെയാണ് നമ്മള് സ്വഭാവങ്ങൾ പഠിപ്പിക്കേണ്ടത്. ആ തീർച്ചയായും. സോ ഹാബിറ്റ് ഫോർമേഷൻ്റെ ടൈമാണത്. പാരൻസ് ലയബിൾ ടു ഇമ്പോസ് ഗുഡ് ഹാബിറ്റ്സ്. പിന്നെ 14 വയസ്സ് വരെയാണോ സാർ പറഞ്ഞത്? അല്ല, തന്നോളം 14 വയസ്സായി കഴിഞ്ഞാൽ, ആ പ്രാപ്തി അപ്പം ഷോർട്ടേജ് ആയി കഴിഞ്ഞാൽ തന്നോളമായി തന്നോളം. ഏതായാലും പൊക്കം ഏകദേശം വരും. അപ്പൊ തന്നോളമായ താരം കാണണം, കതിരെ കൊണ്ട് ഉളമിച്ചിട്ട് കാര്യമില്ല. ആ കാരണം കൗമാരക്കാരാണ് ഏറ്റവും വലിയ പ്രശ്നക്കാർ. കാരണം അവര് റെക്കഗ്നീഷന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സമയം. അതായത് ഞാൻ അച്ഛന്റെ പൊക്കമായില്ല, അമ്മയെക്കാളും പൊക്കം വെച്ചു, അപ്പം എനിക്ക് ഒരു ഐഡന്റിറ്റി വേണം, എന്റെ വാക്കുകൾക്ക് വില വേണം. അത് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അതാണ് പലപ്പോഴും ക്ലാസ് ഉണ്ടാകുന്നത്. അത് പരിഹരിക്കാൻ ഞങ്ങൾ ഒരു ഉദാഹരണം പറയും. ഇപ്പൊ വീട്ടിൽ ഇങ്ങനെ അത്താഴം കഴിഞ്ഞിരിക്കുമ്പോഴോ പലപ്പോഴും ഇങ്ങനെ ഒരു നമുക്കത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ ഒരു അഭിപ്രായം പറയും. അപ്പൊ അമ്മ പറയുന്നത് നമുക്കൊരു ടിവി ഒന്ന് മാറ്റിയെടുത്താൽ കൊള്ളാം. ഇപ്പം എല്ലാവരും ഇങ്ങനെ വൈഡ് സ്ക്രീനും ഒക്കെ ആണല്ലോ ഉപയോഗിക്കുന്നത്. നമുക്ക് ഒരെണ്ണം മാറ്റിയാൽ ഉടനെ കൗമാരക്കാരൻ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് സോണി മതി കേട്ടോ. ഇപ്പൊ സാധാരണ അപ്പന്മാർ ചോദിക്കും, നിന്നോട് ആര് പറഞ്ഞു സോണി? വേറെ എത്രയോ, പിന്നെ LG വേറെ നല്ല സാധനമുണ്ട്, ക്രോംപ്റ്റണുണ്ട്, വേറെ ഒക്കെ എത്രയോ നല്ല ടിവി ഇരിക്കും. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ശരി മോനെ, അത് എസ് വെച്ചാൽ മതി, പ്രശ്നം അവിടെ തീരും. ശരി മോനെ എന്ന് പറഞ്ഞാൽ അവൻ അംഗീകരിച്ചു. കാരണം അവനെ അംഗീകരിച്ചു, അപ്പൻ അംഗീകരിച്ചു, അവൻ വളരെ സാറ്റിസ്ഫൈഡാണ്. പിന്നെ നമ്മൾ അവിടെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മേടിച്ചേക്കാം. മോനെ നോമ്പ് പറഞ്ഞത് ഭയങ്കര വലിയായിരുന്നു, പോക്കറ്റിൽ കാണാനില്ലായിരുന്നു, ഇതാണ് കിട്ടിയത്. നമുക്ക് തക്കാളി നോക്കാം, ഇനി മാറ്റവും നമുക്ക് മോൻ പറഞ്ഞു. അങ്ങനെ ധാരണ എത്തും, ഫ്ലാഷ് ഒഴിവാക്കാം. യെസ് എന്തായാലും സാറേ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇനി ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ 8 മിനിറ്റ് ആണ് നമുക്കുള്ളത്. ആർക്കെങ്കിലും പ്രധാന സംശയവും അഭിപ്രായവും പറയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. ലതാ മനോഹരൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ആ അൺമ്യൂട്ട് ചെയ്തത് ഡോക്ടറെ, അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചു. നമസ്കാരം. താങ്ക് യു ഡോക്ടറെ. വെൽക്കം. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. വളരെ 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 എത്ര വളരെ പറഞ്ഞാലും മതിയാകാത്ത വിധത്തിലുള്ള ഒരു നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ അതിന്റെ തിയറിയും അതിന്റെ പ്രാക്ടിക്കലായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു സമഗ്രമായ ഒരു വളരെ വിലപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നത്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഡോക്ടർ ഈ പറഞ്ഞിരുന്ന എല്ലാ മെഡിസിൻസിന്റെയും പൊട്ടൻസി ഏതാണ് പ്രിഫർ ചെയ്യാവുന്നത് നമുക്ക്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടെൻഡ കൊടുത്തത് ടെണ്ണമ്മലാണ്, ടെണ്ണമ്മാണ് കൊടുത്തത്. പലപ്പോഴും ഇങ്ങനെ അക്യൂട്ട് ആയിട്ടുള്ള ഒരു അവസ്ഥ വരുമ്പോൾ ടെണ്ണമ്മാന്റെ എബോവ് നോക്കിയാൽ മതി, താഴോട്ട് പോയിട്ട് കാര്യമില്ല. ശരി ശരി. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞിരുന്നതില്, പിന്നെ ഇതാ ഒരു സിൻഡ്രോമിനെ പറ്റി പറഞ്ഞത്, അതൊന്നും കൂടെ അതിന്റെ ഇതെല്ലാം ഇപ്പൊ എന്തോ ഡോക്ടറെ, ഹൈപ്പർ കൈനറ്റിക് സിൻഡ്രോം.
ആ നമ്മൾ ആ പറയുമല്ലോ വൈപ്പർ ഞാൻ മാഗ്നറ്റിക്സ്, ആ ആ അതിന്റെ കുട്ടികൾ ഇച്ചിരൂടെ ഒന്ന്. ആ ഒത്തിരി പ്രിവലന്റ് ആണല്ലോ, പല കുട്ടികളും ഹൈപ്പർ ആക്റ്റീവ് ആണ്. അപ്പൊ ആ അതിനോട് കൂടി അറ്റൻഷൻ ഡെഫിസിറ്റ് കൂടെ ഉണ്ടെങ്കിൽ പ്രശ്നം കൂടുതൽ ഗുരുതരമാകുക. അപ്പൊ ആ ആ സിൻഡ്രോം ഹൈപ്പർ ആക്ടിവിറ്റി, അതുകൂടാതെ അറ്റൻഷൻ ഡെഫിസിറ്റ് കൂടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം പൂർത്തിയായി. അതാണ് ആ പറഞ്ഞ ഹൈപ്പർ ആക്ടിവിറ്റി, ഡിസ്ട്രാക്ഷൻ, അഗ്രഷൻ, ആ ഇമ്പൾസീവ് നേച്ചർ, ആ ഫ്ലക്ച്ചുവേഷൻ ഓഫ് മൂഡ്, ഷോർട്ട് അറ്റൻഷൻ സ്പാൻ. ഒരു ആ കാര്യം ശരിയാണ്. ആ ആ ശരി, ആ ആ മനസ്സിലായി. ശരി, താങ്ക് യു ഡോക്ടറെ, താങ്ക് യു വെരി മച്ച്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ, സംശയമുണ്ടെങ്കിൽ. അതുപോലെ ഇപ്പം ഉള്ളതാണ് ഒ സി ഡി എന്ന് പറയും, ഒബ്സസീവ് കമ്പൾഷൻ ഡിസോർഡർ. ആ ഡോക്ടറെ, ആ അത് കൂടെ ഒന്ന് പറഞ്ഞുതരും ഡോക്ടറെ. അത് ഈ പറഞ്ഞൊക്കെ തന്നെയാണ് സംഭവം. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഒബ്സഷണൽ ഡിസോർഡർ എന്ന് ആ പറഞ്ഞായിരുന്നു. ആ ആ അത് തന്നെ. പറഞ്ഞു. ഓക്കെ, അതിന്റെ മെഡിസിൻ ഏതൊക്കെ ആയിട്ടായിരുന്നു? നമ്മൾ ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോമിനെ സെലക്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും. അതെല്ലാം നമ്മളിവിടെ പരാമർശിക്കപ്പെട്ടതാണ് എല്ലാം. എല്ലാം ആ ശരിയാണ്, ശരിയാണ്. ആ കറക്റ്റ് സിംറ്റത്തിലേക്ക് നമ്മൾ എത്തണം, ആ ഡ്രഗിലേക്ക് എത്തണം, അതിലാ കാര്യം. താങ്ക് യു ഡോക്ടർ. ഒരു 4 വയസ്സുള്ള കുട്ടിയെ സാറേ എൽ ആ കെ ജി കൊണ്ട് ചേർത്തു. ആള് ഭയങ്കര സന്തോഷമാണ്, പക്ഷെ ക്ലാസ്സിൽ അടങ്ങിയിരിക്കുകയില്ല, പഠിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല, പെൻസിൽ പിടിക്കാൻ പോലും അറിയത്തില്ല. പെൻസിൽ പിടിക്കുന്ന കൈ ചുരുട്ടിയിട്ട് അകത്താ പിടിക്കുന്നത്, വിരലുകൊണ്ട് പിടിക്കുകയില്ല. ആ മുഷ്ടിയിടാത്ത ആ അല്ലേ? അതെ അതെ, എഴുതാൻ പറഞ്ഞാൽ എഴുതുമൊന്നുമില്ല, പറഞ്ഞ് പഠിക്കുന്ന ഈ കുട്ടിയെ കാര്യമൊന്നും. എങ്ങനെ കാണിച്ചിരുന്നോ കാര്യങ്ങൾ? എങ്ങനെ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ന്യൂറോൺ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അപ്പർ ആൻഡ് ലോവർ മോട്ടോർ ന്യൂറോൺ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വോളണ്ടറി മസിൽസിനെ ഒക്കെ അത് ബാധിക്കുന്നതാണ്, അത് എക്സ്ക്ലൂഡ് ചെയ്യണം. പിന്നെ ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലാണെങ്കിൽ ഇങ്ങനെ ചുറ്റി ഓടി നടക്കുക, ഓരോരുത്തരെ തലക്കിട്ട് തോണ്ടുക, അവിടെ തോണ്ടുക, ഇവിടെ തോണ്ടുക, പിന്നെ മേശപ്പുറത്ത് ചോദിക്കുക, ഇങ്ങനെയൊക്കെ കടിക്കും അത്രേ ഉണ്ടോ? ഏ കടിക്കും കടിക്കും പിള്ളേരെ കടിക്കും. ആ അടിപിടി കടിയൊക്കെ ബെൽഡോണ സ്ട്രമോണിയത്തിനൊക്കെ വരുന്നത്. ഹയർ പൊട്ടൻസി നോക്കിയാൽ മതി, അത് ഏതാന്ന് നോക്കിയെടുക്കണം. അപ്പൊ നമ്മൾ ആദ്യം ഒരു ന്യൂറോളജിയെ കാണിക്കണം അല്ലേ? ആ ആ പ്രോബ്ലം ഉണ്ടോ നോക്കി, ഇത് ഇങ്ങനെ പിടിക്കുന്നതൊക്കെ. ആ ഇനി അവിടെ ആർക്കും, മോട്ടോർ ആ ഒരു പോസ്റ്റിനും കൂടെ ഉണ്ട്. ഈ മൊബൈൽ യൂസ് കൊണ്ട് പഠിക്കാനായിട്ട് അതിനകത്ത് മാത്രം അഡിക്ഷനും പഠിക്കാൻ താല്പര്യവും ഇല്ലാതെ വരുന്ന കുട്ടികൾക്ക് നമ്മൾ ഇതിനകത്ത് ഏത് ഭാഗമായിട്ടാണ് മൊബൈൽ അഡിക്ഷൻ കൊണ്ട്? അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഒബ്സ്റ്റിനൻസി എന്ന് വേണേൽ പറയാമല്ലോ. ആ ആ മോസ്റ്റ് ഒബ്സ്റ്റിനേറ്റ് ആയിട്ടുള്ളത് സീനാ ചമോമിലൊക്കെയാണ്. ഡോക്ടർ സ്വയം തലക്കിട്ട് അടിക്കുന്ന പിള്ളേരാണ് ദേഷ്യപ്പെടുന്നത്. നമ്മൾ ദേഷ്യപ്പെടുമ്പോ സ്വയം അവര് കടിക്കുക, അവര് അവര് തന്നെ അവരെ തന്നെ ഉപദ്രവിക്കുക. പറഞ്ഞല്ലോ സിമിസിഫുക. ഓക്കെ ഓക്കെ, താങ്ക് യു ഡോക്ടർ. സാറേ എനിക്കൊരു സംശയം ഉള്ളതേ, ഒരു 6 7 വയസ്സൊക്കെ ആയിട്ടും കിടന്ന് മൂത്രമൊഴിക്കുന്ന ശീലം മാറാതിരുന്ന നമുക്ക് അതെന്തെങ്കിലും ഇത് എന്താ? എൻ ന്യൂറോസിസ് തന്നെയാണല്ലോ, നോക്ചേണൽ എൻ ന്യൂറോസിസ്. അത് തന്നെ, അതിനെന്തെങ്കിലും സൈക്കോളജിക്കൽ ആസ്പെക്ട്? സൈക്കോളജിക്കൽ ഉണ്ടോ ഓർഗാനിക് ലീഷൻസ് ഉണ്ടോ എന്ന് നോക്കണം. ആ സൈക്കോളജി കാരണം ബാക്കിയുള്ള ചിലപ്പം ഈ കുട്ടിക്ക് ഇങ്ങനെ വാർണിംഗ് ടൈം കിട്ടുന്നില്ലായിരിക്കും, മൂത്രസഞ്ചി നിറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വിട്ടുപോകുമായിരിക്കും. അപ്പം കുട്ടിക്ക് വാർണിംഗ് ടൈം കിട്ടാതെ വന്നിട്ട് ഒഴിച്ചു പോകുന്നതാണോ, അതിന്റെ ബ്ലാഡർ ഇറിറ്റേഷൻ ആണോ, അതോ വല്ല പാരലൈസിസ് ആണോ?
അതൊക്കെ വാങ്ങിക്കുകയും കിട്ടാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും സാധ്യതയുണ്ട്. അതിന് എന്താ ചെയ്യുക? എന്തോ അല്ല അത് വാണിംഗ് നോക്കിയിട്ടുണ്ട്. ഏ വാണിംഗ് ടൈമാണ് പ്രശ്നമെങ്കിൽ എപ്പിസ് ഒക്കെയാണ് വരുന്നത്, ആ പിസ് കോണ്ടിനൻസ് ഓഫ് യൂറിൻ. ആ ആ പല മരുന്നും ഞാൻ പ്രയോഗിച്ചു. കാരണം എന്ന് വെച്ചാ പിന്നെ സ്വീറ്റ്സ് ഭയങ്കരമായിട്ട് കഴിക്കും, പിന്നെ ആ പുളി ഭയങ്കര ഇഷ്ടമാണ്. പുളി തന്നെ വേണോന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ അത് മെഡോർണത്തിന് റെഫർ ചെയ്ത് നോക്കിയപ്പോ മെഡോർണത്തിന് അങ്ങനെ ഒരു സിംറ്റം ഒക്കെ ഉണ്ട്. മെഡോർണ 1 mg കൊടുത്തിട്ട് 10 mg ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ ഏതൊക്കെ ചിന്തിക്കുക? അങ്ങനെ ഈ നൊക്ടേണൽ എന്യൂറിസിസിന് ഡോക്ടറെ ക്രിയോസോട്ട് പിന്നെ കൊടുത്തു നോക്കി? ക്രിയോസോട്ട് ആ കൊടുത്തു നോക്കി? ആ ക്രിയോ സെപ്പിയ 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 ഒക്കെ സെപ്പിയ ന്യൂറോപ്പിനം ഒക്കെ മരുന്നുണ്ട്, കോസ്റ്റിക് മരുന്നുണ്ട്. ഇപ്പൊ ഫസ്റ്റ് സ്ലീപ്പ് ആണോ ആഫ്റ്റർ ഫസ്റ്റ് സ്ലീപ്പ് ആണോ രണ്ട് ഇതൊക്കെ? മൂന്ന് പ്രാവശ്യം പോവും. ഫസ്റ്റ് സ്ലീപ്പ് മുതൽ ലാസ്റ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം പോവും. ഡോക്ടറെ അതിനൊരു റെയർ മെഡിസിൻ ഉണ്ട്, എക്യുസെറ്റം ഹിമാലയ. ഇക്യുസെറ്റ് നമ്മള് നേരത്തെ ടിഞ്ചർ ഉള്ളതല്ലേ? ഇല്ല അത് പൊട്ടൻസി 1 mg ഒക്കെ കൊടുത്താൽ നല്ല എഫക്റ്റീവ് ആണ്. ആ ട്രൈ നോക്കാം. ആ ആ നോക്കാം. അത് പ്രത്യേകിച്ച് മറ്റ് ലീഷൻസ് ഒന്നും ഇല്ലാതെ ഒരു ഹാബിറ്റ് ആയിട്ട് ഞാൻ ന്യൂറോസിസ് ആണെങ്കിൽ രീതിയേക്കും. ലിഥിയം അല്ലല്ല നെ എക്യുസെറ്റം. എക്സിറ്റ് ആ മറ്റ് ഈ ലീഷൻസ് ഒന്നും അതുകൊണ്ട് ഇല്ലായെങ്കിൽ അത് വിത്തൗട്ട് എറ്റിയോളജി, എത്തിയോളജി എത്തിയോളജി ഒന്നും ഇപ്പം പ്രഥമ ഒന്നും ഇല്ല, കാര്യമായിട്ടൊന്നും ഇല്ല. അതിന് ബാക്കി അതിന് എല്ലാം എക്യുസെറ്റം നോർമലാ. ഹിമാലയാണ് മരുന്ന്. അപ്പൊ ധൈര്യമായിട്ട് കൊടുക്കുക, എക്യുസെറ്റ് ധൈര്യമായിട്ട് കൊടുക്കുക. ആ അപ്പൊ നോക്കാം. ഓക്കെ താങ്ക് യു. ആ ശൈല ഡോക്ടർ സാറിന് ഒരു നന്ദി കൂടെ. അത് സമയം സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് സാറ് ഒരുപാട് ഒരുപാട് ക്ലാസ്സുകൾ ഇപ്പൊ ഇതിനകം എടുത്തു. സാറിന്റെ ക്ലാസ് നല്ലതാണെന്ന് പറഞ്ഞാൽ അത് അതിൽ ഒതുക്കാൻ പറ്റില്ല. എപ്പോഴും എല്ലാ ക്ലാസ്സുകളും അങ്ങനെയാണ്, പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എല്ലാം വളരെ നല്ല ക്ലാസ്സാണ് സാർ. അതിനുവേണ്ടി ഒരുപാട് സമയമൊക്കെ ചെലവാക്കി നല്ല രീതിയിലാണ് സാറ് എപ്പോഴും പ്രസന്റ് ചെയ്യുന്നത്. സാർ അതിനുവേണ്ടി തന്നെ കുറെ പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിലാണ് സാറ് ക്ലാസ് എടുക്കുന്നത്. അങ്ങനെ അത്രയും നല്ല രീതിയിൽ ക്ലാസ് എടുത്ത ജെയിംസ് പോൾ സാറിന് IFPH പേരിലും എൻ്റെ പേരിലും ഉള്ള ഹൃദയംഗമമായ നന്ദി അറിയിക്കും. നന്ദി ശൈല ഡോക്ടറെ. ശൈല ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ വളരെ നല്ല ക്ലാസ് ആണ് സാർ ഞങ്ങൾക്ക് തരുന്നത്. വീണ്ടും അടുത്ത വിഷയമായിട്ട് എത്രയും വേഗം ഞങ്ങൾക്ക് ക്ലാസ് തരണം. ഇന്നത്തെ ഈ ക്ലാസ്സിന് എൻ്റെതായി പ്രത്യേകം നന്ദി അറിയിക്കട്ടെ സാറിനെ. അതുപോലെ ഇതിലിപ്പോ ഈ സൂമിൽ ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഓരോരുത്തർക്കായി നന്ദി അറിയിക്കുന്നു. അങ്ങനെ നമ്മുടെ 1392-ാം സൂം വെബിനാർ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ഒരറിയിപ്പുണ്ട്, നാളെ നമ്മോടൊപ്പം എത്തുന്നത് ഡോക്ടർ വേണുഗോപാലാണ്. അദ്ദേഹം വേണുഗോപാൽ റെഡ്ഡിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നേരത്തെ എത്തണം. ധൈര്യം എന്നൊരു വിഷയമാണ് നാളെ അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. നന്ദി.